നമസ്കാരം, എൻ്റെ പേര് ശിവാനി എസ് പ്രഭു. ഞാൻ 22RA06 എയിംസ് ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥിനിയാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നീറ്റ് 2 ഇയർ ജേർണിയെക്കുറിച്ചും ബെർലിൻ എന്നെ അതിൽ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുമാണ്. ലോക്ക്ഡൗണിൻ്റെയും കോവിഡിൻ്റെയും ഇടയ്ക്കായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സസ് തുടങ്ങിയത്. കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബെർലിൻ ഞങ്ങൾക്കൊരു മെയിൽ അയച്ചിരുന്നു, ഓൺലൈൻ ക്ലാസ്സാണെന്ന് വിചാരിച്ചിട്ട് പേരൻസോ കുട്ടികളോ വറി ചെയ്യേണ്ട ആവശ്യമില്ല, പോർഷൻസ് എല്ലാം വെല്ലിൻ അഡ്വാൻസ് തീർക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അഷുറൻസ് തന്നിരുന്നു. May 6 ഒരു മോട്ടിവേഷണൽ വീഡിയോയുടെ കൂടിയാണ് ഞങ്ങളുടെ ക്ലാസ്സസ് തുടങ്ങിയത്. ബേസിക് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നല്ല വലിയ എക്സ്പീരിയൻസ് പ്രൊഫസേഴ്സ് ഡീറ്റെയിൽ ലെക്ചേഴ്സിലൂടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ മോഡൽ ചാപ്റ്റർ വൈസ് എക്സാം നടത്തുമായിരുന്നു. അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോഡൽസും നടത്തുമായിരുന്നു. റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഉണ്ടായിരുന്നു. May 2020 മുതൽ March 2021 വരെയായിരുന്നു ഞങ്ങളുടെ 11th ക്ലാസ്. March to April 2021 ഞങ്ങൾ റിപ്പീറ്റേഴ്സിൻ്റെ കൂടെയും ആ സമയത്ത് 12th പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കൂടെയും 11th യൂണിറ്റ് വൈസ് എക്സാംസ് എഴുതി. April 2021 മുതൽ September 2021 വരെയായിരുന്നു ഞങ്ങളുടെ 12th ക്ലാസ്. September 2021 മുതൽ January 2022 വരെ ഞങ്ങൾ ഇതേപോലെ യൂണിറ്റ് വൈസ് 11th 12th പോർഷൻസ് എഴുതി. അതിനോടൊപ്പം തന്നെ 11th ഹോൾ ടോപ്പിക്സും 12th ഹോൾ ടോപ്പിക്സും 11th + 12th അതായത് ഹോൾ നീറ്റ് സിലബസിൻ്റെ ടോപ്പിക്സും ഞങ്ങൾ മോഡൽസ് എഴുതിയിരുന്നു. February to April 2022 വീണ്ടും നമ്മൾ റിപ്പീറ്റേഴ്സിൻ്റെ കൂടെയും ആ സമയത്ത് 11th പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കൂടെയും പിന്നെ മോഡൽസ് എഴുതി. May to July 2022 ബെർലിന് ഞങ്ങൾക്ക് ഒരുപാട് മോഡൽസ് ഇട്ടിരുന്നു. അതിനോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി OMR ഷീറ്റ്സും എക്സ്ട്രാ മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സും തന്നിരുന്നു. ഇനി എൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ May 2020 മുതൽ September 2021 വരെ ഞാൻ റെസണൻസ് ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിലാകുമ്പോൾ ബോർഡ് എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ചാപ്റ്ററിൽ 10 ടോപ്പിക് ഉണ്ടെങ്കിൽ ആ 10 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും റെസണൻസിലുണ്ടായിരുന്നു. അപ്പം അത്രയും വെറൈറ്റി ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഞങ്ങൾക്ക് ആ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ AIPMT, നീറ്റ്, AI EEE, JEE Main, JEE അഡ്വാൻസ്ഡ്, AIIMS, AFMC പിന്നെ വേറെ കുറച്ച് സ്റ്റേറ്റിൻ്റെ എഞ്ചിനീയറിംഗ് എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ബെർലിൻ്റ് തന്ന റെസണൻസ് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ September 2021 മുതൽ January 2022 വരെ ഞാൻ മെയിൻലി ലെക്ചർ കാണുമ്പോൾ എഴുതിയ നോട്ട്സും NCERT ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ February to April 2022 ഞാൻ ലൈബ്രറിയിൽ നിന്ന് ബോറോ ചെയ്തിട്ട് ഫിംഗർ ടിപ്സ് ആയിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. May to July 2022 അതായത് നീറ്റ് എക്സാമിൻ്റെ മുമ്പ് വരെ ഞാൻ NCERT, അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ എക്സംപ്ലാർ, പിന്നെ ബെർലിനിലെ മോഡൽസ് അത്രയായിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ക്ലാസ് ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് May 2020 മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ 2021 വരെ ജോർജ് സാർ ആയിരുന്നു. അതിനുശേഷം നീറ്റ് എക്സാം വരെ ഡാനി സാർ ആയിരുന്നു. ക്ലാസ് ടീച്ചേഴ്സ് ഞങ്ങൾക്ക് 1 മന്ത്തിൻ്റെ ടൈം ടേബിൾ PDF ഫോർമാറ്റിൽ വാട്സാപ്പിലൂടെ അയച്ചു തരുമായിരുന്നു. ആ PDFൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഏത് ചാപ്റ്ററിൻ്റെ എത്രാമത്തെ ലെക്ചർ ആണ് ആ ദിവസം അവർ അപ്ലോഡ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഏത് ദിവസമായിരിക്കും ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ എക്സാം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മോഡൽ എന്നതെല്ലാം ആ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നതാണ്. അതേപോലെ തന്നെ ഒരു എക്സാമുള്ള ദിവസം രാവിലെയും എൻ്റെ തലേ ദിവസവും ക്ലാസ് ടീച്ചേഴ്സ് ഓർമ്മിപ്പിക്കുമായിരുന്നു മോഡലുണ്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറഞ്ഞാലും മാർക്ക് കൂടിയാലും ക്ലാസ് ടീച്ചേഴ്സ് വിളിച്ച് എൻകറേജ് ചെയ്യുമായിരുന്നു. ഇപ്പം നല്ല മാർക്ക് കിട്ടിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു, മാർക്ക് കുറഞ്ഞു പോയാൽ അടുത്ത എക്സാമിന് മേക്കപ്പ് ചെയ്യാം, പഠിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് മോട്ടിവേറ്റും ചെയ്യുമായിരുന്നു. പിന്നെ റിസൾട്ട് അനാലിസിസ് ഉണ്ടായിരുന്നു. ഡയറക്ടർ ജോർജ് സാർ ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് സെബാസ്റ്റ്യൻ സാറായി. രണ്ടുപേരുടെയും മോട്ടിവേഷൻ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്ത് വറീസ് അല്ലെങ്കിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതാ മോട്ടിവേഷൻ ക്ലാസ് കാണുമ്പം മാറുമായിരുന്നു. അതേപോലെ തന്നെ അവർ ടോപ്പ് വന്ന കുട്ടികളുടെ റാങ്ക് വായിക്കുമായിരുന്നു, അപ്പം നമുക്കും അതിലോട്ട് വരണം എന്നൊരു മോട്ടിവേഷൻ കിട്ടുമായിരുന്നു. പിന്നെ മോഡൽ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NCERT ബേസ്ഡ് ആയിരുന്നു. നീറ്റിൻ്റെ എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. പിന്നെ ഓഫ്ലൈൻ എക്സാംസും ഒരുപാട് കണ്ടക്ട് ചെയ്തിരുന്നു ലോക്ക്ഡൗണിൻ്റെ ശേഷം.
അപ്പം ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചും ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും അവർ ആ ഹോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ അപ്ലോഡ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കൊരു നീറ്റിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രീവിയസ് ബുക്ക് ഇല്ലായിരുന്നു, പ്രീവിയസ് ഇയർ ബുക്ക്, അതും ബ്രില്ലിയൻ്റ് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ബ്രില്ലിയൻ്റിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ടും ഗൈഡൻസും എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ടുണ്ട് സോഷ്യൽ മീഡിയ എല്ലാം മാറ്റി വെക്കണോ, ഫോൺ മാറ്റി വെക്കണോ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം, പ്രശ്നമൊന്നുമില്ല, ഫുള്ളായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് 2 വർഷം ഓൺലൈനായിരുന്നു, ഫുള്ളി കംപ്ലീറ്റ്ലി ഓൺലൈനായിരുന്നു, വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. അപ്പം സ്കൂളിലെ ബ്രില്ലിയൻ്റ് ക്ലാസ്സും ലാസ്റ്റൊക്കെ ആയിരുന്നു ഓഫ്ലൈൻ. അപ്പം ഓഫ്ലൈൻ ആകുമ്പോൾ, ഓൺലൈൻ ആകുമ്പോൾ ഫ്രണ്ട്സിനെ കാണാൻ ആകെ ഒരു വഴിയുള്ളത് വീഡിയോ കോളാണ്. അപ്പം വാട്സാപ്പിലൂടെ ഞാൻ ഫ്രണ്ട്സിനെ മെസ്സേജ് അയക്കുമായിരുന്നു, അതേപോലെ വിളിച്ച് സംസാരിക്കുകയോ വീഡിയോ കോൾ എന്തെല്ലാം ചെയ്യുമായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ. അതേപോലെ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നതും വാട്സാപ്പിലൂടെ ആയിരുന്നു, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാനും അവർ ഫോൺ നമ്പർ തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഫോണും വാട്സാപ്പും മാറ്റി വെച്ചില്ല, പക്ഷേ യൂസ് കുറയ്ക്കണം. ഇപ്പം ഈ 2 വർഷം ഒരുപാട് പേര് മാറ്റി വെക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വാട്സാപ്പിൽ അത്രയും നേരം ചാറ്റ് ചെയ്യാനൊന്നും ആരും കാണത്തില്ല. എന്നുവെച്ചാൽ എല്ലാവരും കുറേ നേരമൊന്നും വാട്സാപ്പ് നോക്കാത്തത് കൊണ്ട് അത്രയും ടൈം സ്പെൻഡ് ആവത്തില്ല വാട്സാപ്പൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റയും എനിക്കില്ലായിരുന്നു, അപ്പോൾ അതാണ് അതിൻ്റെ. പിന്നെ ഞാൻ ISC സിലബസിലാണ് പഠിച്ചത്, അപ്പോൾ നിങ്ങൾ CBSE തന്നെ പഠിച്ചാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ISC സിലബസിൽ പഠിച്ചിട്ട് NCERT ഞങ്ങളുടെ ISC ടെക്സ്റ്റും ഒരുമിച്ച് പഠിച്ചിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി, നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനും പറ്റി. പിന്നെ എനിക്ക് ബ്രില്ലിയൻ്റ് ഇടുന്ന നീറ്റ് മോഡലിൽ എനിക്കൊരു 40-50 മിനിറ്റ്സ് ബയോളജിക്കും ഒരു 20-25 മിനിറ്റ്സ് കെമിസ്ട്രിയിലും 50 questions ഫിസിക്സിന് എനിക്ക് 25 മിനിറ്റ്സിനുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ഈസിയും സ്ട്രോങ്ങസ്റ്റ് സബ്ജക്റ്റ്, ഏറ്റവും ഇഷ്ടമുള്ളതും ഫിസിക്സ് ആയിരുന്നു. അപ്പം ഒരു 1.5 hoursനുള്ളിൽ ഞാൻ സോൾവ് ചെയ്ത് കഴിയുമായിരുന്നു. പിന്നെ 1/2 hour ബബ്ലിംഗ് ആയിരുന്നു, പിന്നെയും എനിക്ക് 1 hour 20 minutes ബാക്കി വരുമായിരുന്നു എല്ലാ എക്സാമിനും. അപ്പം ആ ഹാളിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ചെക്ക് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ തോന്നിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെയും ഡൗട്ടുള്ളത് മാർക്ക് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ സബ്ജക്റ്റ് വൈസ് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് OMR ബബിൾ ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ബബിൾ ചെയ്തുകൊണ്ടിരുന്നത് OMR. അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് സാറന്മാർ പറഞ്ഞിരുന്നു അവസാനം ബബിൾ ചെയ്താൽ ചിലപ്പം ഒരെണ്ണം തെറ്റിയാൽ എല്ലാവരും എല്ലാം ബാക്കി എല്ലാ ക്വസ്റ്റ്യനും തെറ്റിപ്പോകുമെന്ന്. ഞാനത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ അവസാനം തന്നെയാണ് ബബിൾ ചെയ്തത്. പക്ഷേ അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് മെത്തേഡാണെങ്കിലും നിങ്ങൾ അതുതന്നെ ഫോളോ ചെയ്താൽ മതി. ഇപ്പം സാറന്മാർ എന്തെങ്കിലും ഇങ്ങനെ വേൺ ചെയ്യുവാണെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് അതൊരു കോഷൻ പോലെ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഷോർട്ട് നോട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഒന്നിനും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആകെ അവസാനം May to July റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഷോർട്ട് നോട്ടല്ല ഞാൻ ബയോളജി മറന്നു പോയുന്ന പോയിൻസ് എല്ലാം ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി എൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും തോന്നും ഞാൻ കുറച്ച് ടൈം വേസ്റ്റ് ചെയ്തു, കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുമായിരുന്നു അങ്ങനെയൊക്കെ തോന്നും. അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഇനി മുതൽ നന്നായിട്ട് പഠിച്ചാൽ മതി. നീറ്റ് എക്സാമിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ മുമ്പ് നിങ്ങൾ ആ എക്സാമിന് എന്തൊക്കെ പഠിക്കണം അതെല്ലാം പഠിച്ച് തീർത്താൽ മതി. ഇപ്പം നീറ്റ് എക്സാമിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് NCERT നന്നായിട്ട് പഠിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം, പിന്നെ ഒരു ചാപ്റ്റർ നന്നായിട്ട് കോൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി അത്യാവശ്യം ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണം, അത്രേ ഉള്ളൂ നീറ്റിന്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് കോൺഫിഡൻസോടെ എഴുതിയാൽ എന്തായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്താനും പറ്റും. ഇനി എൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ NTSC KVPY സ്കോളറാണ്, പിന്നെ കീം കേരള റാങ്ക് 87, JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് 5033, JEE അഡ്വാൻസ്ഡ് ഓൾ ഇന്ത്യ റാങ്ക് 4699, പിന്നെ നീറ്റിൻ്റെ കേരള റാങ്ക് 6, ഓൾ ഇന്ത്യ റാങ്ക് 131 ആൻഡ് സ്കോർ 695. അപ്പം എനിക്കിതെല്ലാം നേടാൻ സാധിച്ചത് ബ്രില്ലിയൻ്റ് കൂടെ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ പേരൻസിൻ്റെയും
ചേച്ചിയുടെ സപ്പോർട്ട് എൻകറേജ്മെൻറ്റ് അതൊക്കെ ഉണ്ട്. പിന്നെ ദൈവാനുഗ്രഹം ലക്ക് ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ജിപ്മർ കോളേജിലാണ്. ഇപ്പം നീറ്റ് കഴിഞ്ഞിട്ട് 3 മാസമായി, ഫുൾ ഫ്രീ ആണ്, ഫുൾ സന്തോഷമാണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തിരുന്ന് പഠിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും ഫുൾ ടൈം എൻജോയ് ചെയ്ത് കളിച്ച് നടക്കാൻ. അപ്പം അതെങ്കിലും ഓർത്തിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്കൊരു ഡ്രീം കോളേജോ ഡ്രീം സ്കോറോ കാണും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന ഒരു മെൻറ്റൽ സ്റ്റേറ്റ് ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.